ഇരിട്ടി ഉരുപ്പൻകുറ്റി മലയിൽ ജനവാസ കേന്ദ്രവും കഴിഞ്ഞ് 5 കിലോമീറ്റർ ഉൾവനത്തിലാണ് മാവോയിസ്റ്റുകൾ പ്ലാസ്റ്റിക് ഷീറ്റ് കെട്ടി അതിനു മുകളിൽ മരശിഖരങ്ങൾ ഉൾപ്പെടെ മറച്ചുവെച്ച് 8 ഷെഡുകൾ ഒരുക്കിയതായി കണ്ടെത്തിയത്. ഇവർ ഈ മേഖലയിൽ സ്ഥിരം താമസിച്ചിരുന്ന രീതിയിലായിരുന്നു ഷെഡുകൾ ഉണ്ടായിരുന്നത്. മാവോയിസ്റ്റുകൾ തമ്പടിച്ചിരുന്ന ഷെഡിനുള്ളിൽ നിന്നും ലാപ്ടോപ്പും മൊബൈൽ ഫോണും വിലപിടിപ്പുള്ള മറ്റു രേഖകളും കണ്ടെത്തിയതായും സൂചനയുണ്ട്. ഏറ്റുമുട്ടലിനിടയിൽ 2 തോക്കുകൾ കണ്ടെടുത്തതായി നേരത്തെ തന്നെ പോലീസ് സ്ഥിരീകരിച്ചിരുന്നു. മലയോര മേഖലയിലെ ആദിവാസി കോളനികൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നതിന് സംഘങ്ങൾക്ക് ഡ്യൂട്ടി നിശ്ചയിച്ചുകൊണ്ടുള്ള രേഖകളും കണ്ടെത്തി. നിലമ്പൂരിൽ പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ മരിച്ച കുപ്പ് ദേവരാജൻ്റെയും അജിതയുടെയും ചരമവാർഷികം ആചരിക്കുന്നതിനുള്ള തയ്യാറെടുപ്പിൻ്റെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായാണ് ഇവർ ഷെഡിലെത്തിയതെന്നും സൂചനയുണ്ട്. കബനിദളം കമാൻഡർ CP മൊയ്തീൻ്റെ നേതൃത്വത്തിലുള്ള 8 സംഘമാണ് ഷെഡിൽ ഉണ്ടായിരുന്നതെങ്കിലും ഇതിൽ കൂടുതൽ അംഗങ്ങൾ ഉണ്ടായിരുന്നുവെന്നാണ് ലഭിക്കുന്ന സൂചന. ആദ്യ ഏറ്റുമുട്ടലിന് ശേഷം ഉൾവനത്തിലേക്ക് പോയ സംഘം വീണ്ടും തിരിച്ചെത്തി തണ്ടർ ബോട്ടിനെതിരെ വെടിയുയർത്തത് അംഗബലത്തിൻ്റെ പിൻബലത്തിലാണെന്നാണ് പോലീസ് സംശയിക്കുന്നത്. നേരത്തെ വാളത്തോട്ടിലും വിയറ്റ്നാമിലും എത്തിയ മാവോയിസ്റ്റ് സംഘത്തിൽ 11 മുതൽ 16 വരെ അംഗങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് പോലീസ് സ്ഥിരീകരിച്ചതുമാണ്. വയനാട്ടിലെ പേരിയയിലുണ്ടായ ഏറ്റുമുട്ടലിനെ തുടർന്ന് രക്ഷപ്പെട്ട മാവോയിസ്റ്റ് വാണാസുര ദളത്തിലെ അംഗങ്ങളും ഇവർക്കൊപ്പം കൂടിയിട്ടുണ്ടാകാമെന്ന് സംശയിക്കുന്നു. മേഖലയിൽ നിന്നും കണ്ടെത്തിയ മൊബൈൽ ഫോണുകളുടെയും ലാപ്ടോപ്പുകളുടെയും രേഖകളും നൽകുന്ന സൂചന ഇതുതന്നെയാണ്. അതുകൊണ്ടുതന്നെയാണ് ഈ മേഖലയിൽ നിരീക്ഷണം തുടരുന്നതും.